രണ്ട് ദിവസത്തെ തൊഴിലാളി സമരം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ എങ്കിലും സമരത്തെപ്പറ്റി രണ്ട് വാക്ക് പറയാതെ പോയാൽ അത് എന്നും ഒരു കനലായി കിടക്കും സമരം നടത്തുന്നത് യഥാർത്ഥ തൊഴിലാളിയോ അതോ മുതൽ ആളുന്ന തൊഴിലാളിയോ എന്നതാണ് പരിശോധിക്കേണ്ടത് മുതലാളുന്ന തൊഴിലാളി എന്ന് പറഞ്ഞാൽ മുതൽ കയ്യാളുന്ന തൊഴിലാളി അതായത് മുതലാളിയായ തൊഴിലാളി അവർക്കിന്നും ഒന്നും തികഞ്ഞിട്ടില്ല എന്ന വാസ്തവം തിരിച്ചറിയണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലെ ഒരു തൊഴിലാളി സമരത്തിൻ്റെ കാലത്ത് ഒരു അന്ത്യച്ചർച്ചയിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത നാല് പേരെ കേരള സമൂഹത്തിന് മറക്കാൻ പറ്റില്ല ഒന്ന് ചർച്ച നിയന്ത്രിച്ചിരുന്ന അരുൺകുമാർ ചർച്ചയ്ക്കിടയിൽ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് മറ്റൊരാൾ കൂടെ ചർച്ചയിലിരുന്ന തൊഴിലാളി നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല പിന്നെ ഒരാൾ ഇന്നത്തെ കെ സി ബി ചെയർമാൻ ബി അശോകാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം ചർച്ചയ്ക്കിടയിൽ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് ഈ തൊഴിലാളി നേതാവിനോടൊരു ചോദ്യം ചോദിച്ചു താങ്കൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എങ്കിലും പറയൂ ഒരു ഊഹം കാണുമല്ലോ താങ്കൾ എത്ര രൂപ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു മാസശമ്പളം അതുപോലും ഓർക്കാനുള്ള സമയമില്ല തൊഴിലാളി നേതാവിന് അത്ര തിരക്കാണ് ജേക്കബ് ജോർജ് വിടാനുള്ള ലക്ഷണമില്ല താങ്കൾ മാസാമാസം വാങ്ങുന്ന തുക ഓർമ്മയില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഏകദേശം അൻപതിനായിരം രൂപയെങ്കിലും കാണില്ലേ മാസശമ്പളം എനിക്കതറിയേയില്ല വീണ്ടും അദ്ദേഹം പറഞ്ഞു അവതാരകൻ അരുൺകുമാറിൻ്റെ ആത്മനിയന്ത്രണം മൂലമാണോ എന്നറിയില്ല എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം അരുൺകുമാർ ചോദിച്ചില്ല അതായത് മാസശമ്പളത്തിൽ തൊടാതെ തന്നെ ചിലവുകൾ നടന്നു പോകാൻ മറ്റ് നടവരവുകൾ എന്തെങ്കിലുമുണ്ടോ എന്ന് പെട്ടെന്ന് ബി അശോക് പറഞ്ഞു ഈ ആൾക്ക് ഇന്നത്തെ നിലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ശമ്പളം കാണും തീർച്ചയായും ജേക്കബ് ജോർജ് ഞെട്ടിയിട്ടുണ്ട് ഏതായാലും കേട്ടുകൊണ്ടിരുന്ന ഞാൻ ഞെട്ടി അദ്ദേഹത്തിൻ്റെ ശമ്പളം കേട്ടിട്ടല്ല മറിച്ച് മാസം ഒന്നേകാൽ ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ട് അദ്ദേഹം അറിയുന്നില്ലല്ലോ എന്നോർത്തിട്ട് അതിനർത്ഥം അത് കൂടാതെ നടവരവ് വേറെയുണ്ടെന്നല്ലേ അത് എൻ്റെ സംശയമാണ് നടവരവ് പോകട്ടെ മാസശമ്പളം മാത്രം കണക്കാക്കിയാൽ അയാൾക്ക് മുപ്പത് ദിവസമുള്ള ഒരു മാസം ദിവസം ശരാശരി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ വീതം കിട്ടുന്നുണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ കണക്കൂട്ടാം തിരുവനന്തപുരം ഉദാഹരണമായി എടുത്താൽ കാട്ടാക്കട വിദുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പട്ടണത്തിലെ വീടുകളിലും ഓഫീസുകളിലും ദിവസക്കൂലിക്ക് വരുന്നവർക്ക് മാസശമ്പളമല്ല പണിയെടുക്കുന്ന ഇരുപതോ ഇരുപത്തിയഞ്ചോ ദിവസത്തിലെ കൂലിയാണ് കിട്ടുന്നത് അതായത് ഒരു മാസത്തിൽ അങ്ങേയറ്റം പോയാൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് ദിവസം ആ നിലയിൽ കണക്കാക്കിയാൽ ഒരു ദിവസം നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ തികച്ചു പറഞ്ഞാൽ ഒരു ദിവസം അയ്യായിരം രൂപ വീട് പണിക്ക് വരുന്ന ഒരു സ്ത്രീക്ക് മൂന്നും നാലും വീട്ടിൽ മണിക്കൂറുകൾ വെച്ച് പോയി പണിതാൽ കിട്ടുന്നത് ഏതാണ്ട് നാനൂറ്റൻപത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അവർക്ക് പി എഫ് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ലീവ് സറണ്ടർ ഇല്ല പണിയെടുക്കാത്ത ദിവസം കൂലിയുമില്ല മെഡിക്കൽ ആനുകൂല്യങ്ങളുമില്ല ഇതെല്ലാമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ദിവസവും അയ്യായിരം രൂപ വാങ്ങി ചായ കുടിച്ച് നടക്കുമ്പോൾ എല് മുറിയെ പണിയെടുക്കുന്ന പാവപ്പെട്ട ജോലിക്കാരിയും തട്ടുകിടക്കാരനും കൂലിപ്പണിക്കാരനും ദിവസം അഞ്ഞൂറ് രൂപ ഉപ്പിക്കാൻ പെടുന്ന പാട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനിടയിൽ ഒരു പനി വന്നാലോ വരട്ട് ചൊറി വന്നാലോ ചികിത്സിക്കാൻ അവരവർ തന്നെ വക കണ്ടെത്തണം ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വന്നാൽ കോരൻ്റെ കാര്യം പോക്കാണ് ഈ സമയമെല്ലാം ഈ കോരന്മാരുടെ മുതുകിൽ ചവിട്ടി നിന്ന് അർമാദിക്കുന്ന നമ്മളെ സേവിക്കുന്ന ഈ സർക്കാർ തൊഴിലാളികൾ ഭൂനയം വന്നതോടുകൂടി ഭൂമിയുടെ പരിധി കുറഞ്ഞു ഭൂപ്രഭുക്കൾ മുഴുവൻ പാപ്പരായി പിന്നെ വന്ന മുതലാളി മാർഗം ആണ് സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ മാസാമാസം കൃത്യമായി ശമ്പളം വാങ്ങുന്നു കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുത്ത് വീട് വയ്ക്കുന്നു അത് കണക്കിൽ കാണിക്കാനും ടാക്സ് വെട്ടിക്കാനും കാർ വാങ്ങുന്നു വീട്ടുപകരണങ്ങൾ വാങ്ങുന്നു ബാക്കിയുള്ളത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നു പ്രത്യേകം ഓർത്തോണം വട്ടിപ്പലിശയ്ക്ക് നിങ്ങൾ സമ്പന്നരാകുന്നതിൻ്റെ അസൂയ കൊണ്ട് പറയുന്നതല്ല കേട്ടോ മറിച്ച് ജീവിക്കാൻ പണിപിടുന്ന ഒരു വലിയ ജനവിഭാഗം ഇനിയും ജീവിച്ചിരിപ്പുണ്ട് എന്ന ബോധം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിത് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം നിങ്ങൾ ഈ സമരം ചെയ്തതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പത്തിലൊന്ന് മാത്രം ശമ്പളമായി കിട്ടുന്ന തൊഴിലാളികളുടെ എണ്ണം നിങ്ങളുടെ നൂറു മടങ്ങുവരും അവർക്ക് ഈ രണ്ട് ദിവസം നഷ്ടപ്പെട്ട പണിക്കൂലി ആര് നൽകുമെന്ന് വെളിപ്പെടുത്താൻ ഏതെങ്കിലും ഒരു തൊഴിലാളി നേതാവ് ഇന്ന് തയ്യാറാണോ അത് പോകട്ടെ പണിമുടക്ക് നടത്തിയ രണ്ട് ദിവസത്തെ ശമ്പളം വേണ്ട എന്ന് വയ്ക്കാൻ നിങ്ങൾക്കാകുമോ പറ്റുമോ നിങ്ങൾക്ക് നാണമില്ലേ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തിന്നാൻ നിങ്ങൾ ഉണ്ണുന്നതും ഉടുക്കുന്നതും ഈ പറയുന്ന തൊഴിലാളികളുടെ നികുതി പണം കൊണ്ടാണെന്ന് നിങ്ങളിൽ എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട് ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് പേർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലെ ഇന്നലത്തെ ഹാജർ നില മുപ്പത്താറ് പേരാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ ഇതര ജീവികൾ ആഴത്തിൽ ചിന്തിക്കണം കോവിഡ് മഹാമാരി കാലത്ത് പോലീസും നഴ്സുമാരും നടത്തിയ സേവനം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജോലിക്കാരും വീട്ടിലിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ശമ്പളം വാങ്ങി ഞണ്ണിയവരാണ് അപ്പോഴും പാവപ്പെട്ടവർ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി ഓടുകയായിരുന്നു അവരെ സഹായിക്കാൻ സർക്കാർ സാലറി ചലഞ്ച് നടത്തി എന്നിട്ട് എന്തായി ഒരുത്തനെങ്കിലും മനസ്സറിഞ്ഞു കൊടുത്തോ ഒരറപ്പുമില്ലാതെ അതിനെതിരെ ഉടക്കി നിന്നു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ആരെ കുത്തിന് പിടിച്ച് നിർത്തിയാണെങ്കിലും സൗജന്യ കിറ്റ് സർക്കാർ നൽകിയതുകൊണ്ട് കൊറോണ കാലത്ത് പട്ടിണി മരണം ഇല്ലാതായി സംസ്ഥാനത്ത് അതിന് സർക്കാരിനെ അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഒന്നിൽ ആന്റണി സർക്കാർ അധികാരമേറ്റയുടൻ സർക്കാർ ജീവനക്കാരെ ബലമായി പിടിച്ചത് ഓർമ്മയുണ്ടല്ലോ ആന്റണിയോട് വ്യക്തിപരമായി ശത്രുതയുണ്ടായിരുന്നവർ പോലും അതിനെ കൈയടിച്ച് സ്വീകരിച്ചു അത് ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ഒരു താക്കീതായിരുന്നുവെന്ന് നിങ്ങൾ മറക്കരുത് എന്തൊക്കെയായാലും കോരൻ ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ